César. നന്നായി വരാഞ്ഞത്. ഇന്ന് ക്ലാസ് മഹാ ബോറായിരുന്നു. ആ എല്ലാവരും അന്വേഷിച്ചു. ആരൊക്കെയാ? അതുകൊണ്ട് ഇവിടെ ഇരുന്ന് വായിക്കാന്ന് കരുതി. ഞാനും ആ ദിവസങ്ങളൊക്കെ ഇവിടെ വരാറുണ്ട്. നല്ല സ്ഥലമല്ലേ? സാറേ കപ്പലണ്ടി വേണോ? വേണ്ട. ഒരു 25 രൂപയ്ക്ക് വാങ്ങണം സാർ. ഇനി 2 രൂപയ്ക്കും കൂടി വിറ്റാലേ രാത്രി ചോറ് തിന്നാൻ പറ്റൂ. ഇല്ലെങ്കിൽ അമ്മ ചോറ് തരില്ലേ? എനിക്ക് അമ്മയും ഇല്ല അച്ഛനും ഇല്ല. പിന്നെ ആരാ ഉള്ളത്? എനിക്ക് ആരും ഇല്ല സാറേ. എന്നാ ഒരു 50 രൂപ പോട്ടെ സാറേ. ആ 25 പൈസ നാളെ എനിക്കിങ്ങ് തരണം. ഇല്ല തരില്ല. എന്താ പോവാണോ? അല്ല അല്പം നടക്കാം. ശരി. കാറ്റിനൊരു മുഴക്കമല്ലേ? ആരോ മൂളിപ്പാട്ട് പാടുന്നതല്ലേ? അത് ഹരി കവിയതെന്ന് തോന്നുന്നതാണ്. ആയിരിക്കും. അന്ന് ഇൻഫെക്ഷന് ഹരി ചൊല്ലിയ കവിത എനിക്ക് വളരെ ഇഷ്ടമായി. തനിച്ചിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴത് ഓർമ്മ വരും. അപ്പോഴൊക്കെ ഹരിയെ കൊണ്ട് ചൊല്ലിക്കണം തോന്നും. പക്ഷേ ഒരിക്കലെങ്കിലും ഹരിയൊന്നും ഒറ്റയ്ക്ക് കിട്ടണ്ടേ? അതൊന്ന് പാടു ഹരി. ഒന്ന് പതുക്കെ നീളിയാലും മതി. വരികളൊക്കെ ഒരുവിധം എനിക്കറിയാം. ഒന്ന് എഴുതിയെടുത്ത് സൂക്ഷിക്കാനാ. ഇരിക്കൂ പ്ലീസ്. സ്വരമന്ദാകിനി മോഹശതങ്ങളിൽ രാഗവും താളവും തകസിരുന്നു. ഒരു യുഗ സംഗീത വന്നരേണുവിൽ അന്തരാത്മാവിൻ ശ്രുതിയുയർന്നു. സ്വരമന്ദാകിനി മോഹശതങ്ങളിൽ രാഗവും താളവും തപസിരുന്നു. അറിയോ, അറിഞ്ഞില്ലേ? ആ ഹരി രമയുമായി കവിതയും പാടി പാർക്കി കൂടെ നടക്കുകയാണ്. ഇനി ഞെട്ടിയിട്ടൊന്നും കാര്യമില്ല. ഞാനും ഒരിക്കലും ഞെട്ടിയതാ. എടാ, നീ പറയുന്ന സത്യമാണോ? എന്റെ അമ്മയാണ്, അച്ഛനാണ്, സർവശക്ത ഗുരുവായൂരപ്പനാണ് സത്യം. അവര് പാടി, ഞാൻ കണ്ടു. അവരിനിയും പാടും. അളിയനെ മാത്രം ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും പ്രേമിക്കണമെന്ന് പറഞ്ഞ കഷ്ടമല്ലേ? അവനെ ഇനി ഏതെങ്കിലും ഒരുത്തി ഒന്ന് പ്രേമിച്ചോട്ടെ. ഗോപസാറിനൊരു ഫോൺ. ആണോ പെണ്ണോ? പെണ്ണ്. അളിയ പെണ്ണിന്റെ ഫോൺ. വാ വാ, അവന്ന് വേഗം പാടോ. ഇപ്പോഴത്തെ ഫോൺ വിശ്വസിക്കാൻ ഒക്കില്ല, പെട്ടെന്ന് കട്ടാവും. ഹലോ, അവന്ന് വേഗം പാടോ. ഇതിപ്പം അല്ല, ഇവിടെ പറഞ്ഞ ഹലോ. ഹലോ, യെസ്, ഗോപൻ ഹിയർ. രാജമ്മയോ? ഞാനാണ്. എന്താ ഗോപനോട് വഴക്കാണോ? എന്തിനാണ് ഈ സമയത്തൊക്കെ ഫോൺ ചെയ്യുന്നത്? മനുഷ്യന് വേറെ ജോലി ഇല്ലാത്ത പോലെ.
എന്താ ഗോപ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തത്? മനസ്സിലാഞ്ഞിട്ട് നിന്റെ സൗന്ദര്യപ്പടക്കം കണ്ടിട്ടെ നിന്റെ പുറകെ വാലുപാട്ട് നടക്കാനേ എനിക്ക് സൗകര്യമില്ല. മോളെ ഞാനെന്താ തെറ്റ് ചെയ്തത്? ഹോട്ടലേക്ക് വിളിച്ചപ്പോ വരാത്തതിനാണോ? എന്റെ പൊന്നു ഗോവ, അങ്ങനെയൊക്കെ വരുന്ന തെറ്റല്ലേ? വേണ്ടടി, നീ വരണ്ട. ഞാൻ വിളിക്കുന്നിടത്ത് വന്നാലേ നിന്റെ ചാരിത്രം അങ്ങ് നശിച്ചു പോകത്തില്ലയോ. ചുമ്മാ പോടി, മനുഷ്യനെ കടത്താതെ പോടി. ഹലോ ഹലോ, എന്താണോ ഞാൻ ചൂടായത്? അതൊക്കെ ഒരു ടെക്നിക്ക് അല്ലേടേ. എന്താ വെച്ചാ? ചില പെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങനെ, അവർക്ക് ഇടക്കിടക്ക് തല്ലുകൊള്ളണം, അല്ലെങ്കിൽ കുറെ ചീത്തയാക്കണം. കിക്ക് എ ഗേൾ, ഷീ വിൽ ലവ് യു. ലവ് എ ഗേൾ, ഷീ വിൽ കിക്ക് യു. അങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ് അവളുടെ സങ്കല്പത്തിലെ കാമുകൻ. പ്രസ്തുത പെണ്ണിനോട് ഈ ടെക്നിക്കേ പറ്റൂ. എടാ ഭയങ്കരാ, അളിനിതൊക്കെ എങ്ങനെ പഠിച്ചു? ഇത് ജന്മസിദ്ധമായ ഒരു വാസനയാണ്. അതെ അതെ അതെ. പാട്ട്, ചിത്രം വരയ്ക്കൽ എന്നിവ പോലെ ഒരു കഴിവാണ് പ്രേമിക്കൽ. മനസ്സിലായോ? മോളെ കാശ്. എത്രയായി? 12 രൂപ. എന്റെ എന്ത്? എന്റെ 12 രൂപ എന്ന് ബസ് സ്റ്റാൻഡിങ് ഇതുവരെ വരുന്നതിന് 12 രൂപ. നിന്റെ വേല കയ്യിൽ വെച്ചേ. മര്യാദക്ക് കാശ് തന്നിട്ട് പോണേ. എന്തൊരു കഷ്ടമായി പോയി. എന്താടാ ആ കൊച്ചു പെണ്ണ് നീ ചീത്ത പറഞ്ഞല്ലോ. അളിയൻ വിഷമിക്കാതെ, അരമണിക്കൂർ കഴിയുമ്പോ അവളുടെ ഫോൺ വീണ്ടും വരും. എങ്ങനെ അറിയാം? അതാണ് എന്റെ മനഃശാസ്ത്രം. അവൾക്ക് ഇനി സ്വസ്ഥത കിട്ടൂല. അവളുടെ ഫോൺ ആയിരിക്കും അല്ലേ? സാറിന്റെ വീട്ടിൽ സാറിന് ചേച്ചി വന്നിരിക്കുന്നു. അയ്യോ, അതെന്റെ ചേച്ചിയല്ല, അവളെന്റെ മുറപ്പെണ്ണാ. അവളെ കാശിന്റെ കണക്ക് വെക്കും. അതൊന്നും കുഴപ്പമില്ല, നീ കോമ്പോസിഷൻ ബുക്ക് വാങ്ങിച്ചു പറ. അതെ, കോമ്പോസ്. ഒരു കാര്യം, ഒരു ബുക്ക് എടുത്തിട്ടുണ്ടോ? പഠിക്കാണെന്നെങ്കിലും വിചാരിച്ചോളൂ. ചെല്ലു ചെല്ലു. ആറുവോ? അതൊന്നും അറിയാം. നീ ഒരു ഷർട്ട് എടുത്തിട്ട് പോ. എന്താ എന്റെ തലയല്ലേ? അമ്മാവ, ഞാൻ പഠിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പഴാ പയ്യമ്മ പറഞ്ഞു നിങ്ങൾ വന്നിരിക്കുന്നെന്ന്. ഇതാണോ പഠിച്ചോണ്ടിരിക്കുന്നത്? അച്ഛാ, ഇത് സിനിമാ മാസിക. സിനിമാ മാസിക. അയ്യമ്മ, അത് പിന്നെ കെമിസ്ട്രി ബുക്കിനടുത്ത് ഫിസിക്സ് ബുക്ക് എടുത്ത് വെച്ച് പഠിച്ചപ്പോ അടുത്ത് തന്നെ ആപ്പിൾ കാർട്ടിരിക്കുന്നു. ബർണാക്ഷായുടെ. ഏത് ബർണാക്ഷ? നമ്മുടെ ബർണാക്ഷ അമ്മാവ. നമ്മൾ അപ്പൊ തോന്നി ആപ്പിൾ കാർട്ട് വേണോ അതോ ഷേക്സ്പിയറുടെ ഒഥല്ലോ വേണോ? എന്തിനു പറയുന്നെന്റെ അമ്മാവ, ഇംഗ്ലീഷ് എടുത്ത് മലയാളത്തിന്റെ മേളി വെച്ചപ്പോ ഇങ്ങനെ ആയിപ്പോയി. നോക്കാതമ്മാവാ, വൃത്തികേട്.